എല്ലാ പ്രേക്ഷകർക്കും അസ്രഫ് ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു, ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ഹൃദയ ചിഹ്നം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. അവർ നിങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ തടസ്സങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നാണ്. നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നതിൽ ചില വീഴ്ചകൾ പറ്റിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവരോട് താല്പര്യമുണ്ട്, പക്ഷെ നിങ്ങളുടെ താല്പര്യം നിങ്ങൾ തന്നെ തുറന്നു പറഞ്ഞാലേ അവർക്ക് വിശ്വാസമാകും എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്നു. അവർ പറയട്ടെ എന്ന് നിങ്ങളും വിചാരിക്കുന്നു. അങ്ങനെ രണ്ടുപേർക്കും രണ്ടുപേരെയും ഇഷ്ടമാകും ആണെങ്കിലും അവിടെ ഒരു തടസ്സം ഉണ്ടാകുന്നു. രണ്ടുപേർക്കും രണ്ടുപേരും പ്രധാനപ്പെട്ടതുമാണ്. രണ്ടുപേർക്കും രണ്ടുപേരെ വേണം താനും, പക്ഷേ ആ ഉണ്ടായിരിക്കുന്ന തടസ്സം അങ്ങനെ നിൽക്കുകയാണ്. ആരാദ്യം പറയുമെന്നോ ആരാദ്യം പരസ്പരം ഉറപ്പ് നൽകുമോ എന്നുള്ള ഒരു സംശയം. ഏതായാലും നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളിലേക്ക് എത്താൻ അവർ വ്യഗ്രത കാണിക്കുകയാണ്. അവർക്ക് നിങ്ങളിലേക്ക് എത്തിയേ തീരൂ. നിങ്ങളെ കൂടാതെ മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയില്ല. അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള സ്നേഹവും ഒക്കെ അതുതന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ചിന്തയിൽ, അവരുടെ താല്പര്യത്തിൽ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക, നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വന്നു ചേരുക, അതുതന്നെയാണ് അവരുടെ ആഗ്രഹം. ഒരുപാട് നാളായി അവരാഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാന്നിധ്യം. പല കാരണങ്ങൾ കൊണ്ട്, അവരുടേതായ കാരണങ്ങൾ കൊണ്ട്, നിങ്ങളുടേതായ കാരണം കൊണ്ട് ഓരോന്നും തട്ടി തട്ടി മാറ്റി പോകുന്നുണ്ട്. പക്ഷേ മനസ്സിൽ വൈകുന്തോറും നിങ്ങളെത്താത്തതിൻ്റെ വേദന അവരിങ്ങനെ പങ്കുവെക്കുന്നുണ്ട്. അവർക്ക് ആ വേദന പങ്കുവെക്കാതിരിക്കാൻ കഴിയില്ല. അവർക്ക് ആ വേദന ഇല്ലാതിരിക്കുന്നില്ല. എന്തൊക്കെ ചിന്തിച്ചാലും, എന്തൊക്കെ മാറി ചിന്തിച്ചാലും ആ വ്യക്തിക്ക് നിങ്ങളെ കിട്ടിയേ തീരൂ. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള എല്ലാ ദുഃഖവും ആ വ്യക്തിയെ അലോസരപ്പെടുത്തുന്നുണ്ട്. നിങ്ങളെ വിഷമമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. എന്തൊക്കെ കാര്യത്തിലാണ് നിങ്ങൾക്ക് മനോവിഷമുള്ളതെന്ന് ആ വ്യക്തിക്ക് അറിയാം. ഒരുപക്ഷെ സാമ്പത്തികമായ കാര്യങ്ങളാകാം, ഭൗതികമായ പല കാരണങ്ങളാകാം. അതൊക്കെ നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടെന്നറിയാം. ആ വ്യക്തിക്ക് നിങ്ങളെ ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല, സഹായിക്കാൻ കഴിയുന്നില്ല, സ്നേഹിക്കാനുള്ള അവസരം കിട്ടുന്നില്ല. അതിൻ്റെയൊക്കെ വിഷമം കൊണ്ട് ആ വ്യക്തി തൻ്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നുണ്ട്, വേഗം തന്നെ എൻ്റെ വ്യക്തിയിലേക്ക് എന്നെ അടുപ്പിക്കണമേ എന്നുള്ളത്. അത് ഉടൻ തന്നെ സാധ്യമാകുകയും ചെയ്യും, കാരണം അത്ര ആത്മാർത്ഥമായിട്ടാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അതായത് രണ്ടാമത്തെ പൈലായിട്ടുള്ള പുഷ്പം പൈലായി സ്വീകരിച്ച ഒരു റീഡിംഗ് ആണ്. രണ്ടുപേരും പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട്, ആ വ്യക്തിയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നങ്ങളൊട്ടും മാറുന്നുമില്ല. ഒന്നിടവിട്ട് ഒന്നായി പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നില്ല. ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തുകയാണ്. ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എത്തുക മാത്രമല്ല, നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിലേക്കും അത് ബാധിക്കുകയാണ്. ഒന്നിന് പുറകെ ഒന്നായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല, ഒട്ടും ചിന്തിക്കാൻ കഴിയുന്നില്ല. നിരവധി നിരവധിയായ പ്രശ്നങ്ങൾ, നിരവധി നിരവധിയായ പ്രതിസന്ധികൾ, അത് ഒന്നിനു പുറകെ ഒന്നായി വന്ന് ഭവിക്കുമ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടാകുകയാണ്, മനസ്സിൽ ദുഃഖം ഉണ്ടാകുകയാണ്. എങ്ങനെ തങ്ങൾക്ക് ഒന്നാകാൻ കഴിയും, എങ്ങനെ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയും, ആ ആശങ്ക ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാടുണ്ട്. ആ വ്യക്തിക്ക് മുൻപേ തന്നെ ആശങ്കയുണ്ടായിരുന്നു, നിങ്ങൾ ആ വ്യക്തിയെ വിട്ടുപിരിഞ്ഞു പോകുമോ, നിങ്ങൾ ആ വ്യക്തിയോട് സ്നേഹം കാണിക്കാതിരിക്കുമോ, നിങ്ങൾ ആ വ്യക്തിയെ ഉൾക്കൊള്ളാതിരിക്കുമോ, അങ്ങനെയുള്ള ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും നിത്യേന ആ വ്യക്തിയെ ഫേസ് ചെയ്തിരുന്നു. ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ നിന്നൊട്ടും അകലാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളിൽ നിന്നൊട്ടും അകന്നു മാറാൻ ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങളിലേക്ക് അലിഞ്ഞു ചേർന്ന് നിങ്ങളിലേക്ക് എത്തിപ്പെട്ട് നിങ്ങളെ തന്നെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. എത്രയെത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടായി, പക്ഷെ അവയിലൊന്നും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറയാനൊന്നും കാരണമായില്ല. നിങ്ങൾ ആ വ്യക്തിയെ വിഷമിപ്പിക്കുന്ന പല പെരുമാറ്റങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ആ വ്യക്തിയുടെ
ഭാഗത്തു നിന്നും ഉണ്ടായി. അറിഞ്ഞോ അറിയാതെയോ കാരണക്കാരെ ആരാണെന്നോ എന്നിവിടെ പ്രസക്തിയല്ല. രണ്ടുപേരുടെ ഭാഗത്തു നിന്നും രണ്ടുപേർക്കും വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്കും ആ വ്യക്തിക്ക് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളുണ്ടായി. പക്ഷെ അതൊന്നും എന്നേക്കുമായി അകലാൻ അത് കാരണമായില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് പിണക്കം കുറച്ച് കൂടുതലുണ്ടാവാം, ആ വ്യക്തിക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ വ്യക്തിയുടെ മനസ്സ് വായിക്കുമ്പോൾ പറയുന്നത്. ഇപ്പോൾ ആ വ്യക്തിയുടെ ബന്ധപ്പെട്ട ചില ആളുകളുമായിട്ട് വാക്ക് കേട്ടുകൊണ്ട് നിങ്ങളിൽ നിന്ന് അകന്നു നിന്നു. നിങ്ങളിൽ നിന്ന് അകന്നു നിന്നപ്പം ഒരു മനോവിഷമം ഉണ്ടായി. ആ മനോവിഷമം ആ വ്യക്തിക്ക് ഒട്ടും സഹിക്കാൻ കഴിയാത്ത തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ആ മനോവിഷമം ആ വ്യക്തിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. സഹിക്കാൻ കഴിയുന്നില്ല, പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിയാൽ മതി, ആ ഒരു ചിന്തയേ ഉള്ളൂ, ആ ഒരു ചിന്തയേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുക. നിങ്ങളിലേക്ക് എത്തിച്ചേരാതെ ഇനി ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷെ മനസ്സിലെ ഇഷ്ടം ദൃഢമായിരുന്നു, അതാണ് ഇപ്പോഴും നിങ്ങൾ ഇത്രയും വെല്ലുവിളികളുണ്ടായിട്ട് ഒരുമിച്ച് നിൽക്കുന്നത്, ഒരുമിച്ച് വരാൻ ഇനിയും ഇനിയും ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.